നമസ്കാരം. കോവിഡ് രോഗികളെ ചികിത്സിക്കുന്ന ചില സ്വകാര്യ ആശുപത്രികൾ നടത്തുന്ന കഴുത്തറപ്പൻ പണമിടാക്കലിനെ കുറിച്ചുള്ള വാർത്തകൾ ഏതാനും ദിവസങ്ങളായി പുറത്തു വരുന്നുണ്ട്. പാറശാലയിൽ സ്വകാര്യ ആശുപത്രിയിൽ ഓക്സിജൻ നൽകാൻ വൻതുക ഈടാക്കിയെന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ മറ്റൊരു ഞെട്ടിക്കുന്ന കൊള്ളയുടെ വാർത്ത കൂടി പുറത്തു വന്നു. സ്വകാര്യ ആശുപത്രിയിൽ 23 മണിക്കൂർ കോവിഡ് ചികിത്സയ്ക്കായി വീട്ടമ്മയ്ക്ക് നൽകേണ്ടി വന്നത് 24,760 രൂപ. കേരളത്തിൽ ഏറ്റവും അധികം കോവിഡ് കേസുകളുള്ള എറണാകുളം ജില്ലയിലാണ് സംഭവം. ചിറ്റൂർ വടുതല സ്വദേശി സബീന സാജു എന്ന വീട്ടമ്മയ്ക്കാണ് ആലുവ അൻവർ മെമ്മോറിയൽ ആശുപത്രിയിൽ നിന്ന് ദുരനുഭവമുണ്ടായത്. കേരള കൗമുദിയാണ് ഈ ഞെട്ടിക്കുന്ന വാർത്ത പുറത്തുവിട്ടത്. 18 തീയതിയാണ് സബീന സാജുവിന് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതേ തുടർന്ന് സർക്കാർ പട്ടികയിലുള്ള ആലുവയിലെ അൻവർ മെമ്മോറിയൽ ആശുപത്രിയിൽ പ്രവേശനം നേടി. ആദ്യം 50,000 ആശുപത്രിയുടെ അക്കൗണ്ടിൽ അടച്ചതോടെയാണ് രോഗിയെ സ്വീകരിക്കാൻ ആശുപത്രി അധികൃതർ തയ്യാറായത്. ആശുപത്രിയിലെത്തി മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഡോക്ടർമാരോ നഴ്സുമാരോ മുറിയിലേക്ക് തിരിഞ്ഞു നോക്കിയില്ലെന്ന് സബീന പറയുന്നു. ഡോളോ ഗുളികയും രാത്രിയിൽ കഞ്ഞിയും മാത്രമാണ് സബീനയ്ക്ക് ആശുപത്രിയിൽ നിന്ന് നൽകിയത്. പിറ്റേ ദിവസം ഉച്ചയായിട്ടും ഡോക്ടർമാർ എത്താതായതോടെ ബന്ധുക്കളെ വിവരം അറിയിച്ചു. ഇതോടെ ബന്ധുക്കൾ മറ്റൊരു ആശുപത്രിയിലേക്ക് സബീനയെ മാറ്റി. ഇതിനിടെ അൻവർ മെമ്മോറിയൽ ആശുപത്രി നൽകിയ ബില്ല് കണ്ട് സബീനയും കുടുംബവും ഞെട്ടി. 23 മണിക്കൂർ ചികിത്സ നൽകിയതിന് ആശുപത്രിയുടെ ബില്ല് 24,760 രൂപ. PPE കിറ്റിന് മാത്രം 10,416 രൂപയാണ് ആശുപത്രി ഈടാക്കിയത്. രാത്രി നൽകിയ കഞ്ഞിക്ക് 1,380 രൂപയും ഡോളോയ്ക്ക് 24 രൂപയുമാണ് വാങ്ങിയത്. വീട്ടമ്മ പോലീസിൽ പരാതി നൽകിയതോടെ സംഭവം വിവാദമായി. തൊട്ടുപിന്നാലെ ഇന്നലെ രാത്രി മുഴുവൻ പണവും തിരികെ നൽകി വീട്ടമ്മയെ പരാതിയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ആശുപത്രി അധികൃതർ ശ്രമം നടത്തി. രാത്രി 10:30 വീട്ടമ്മയുടെ അക്കൗണ്ടിലേക്ക് ആശുപത്രി അധികൃതർ മുഴുവൻ പണവും നിക്ഷേപിച്ചു. അതേസമയം പാറശാലയിൽ അമിത തുക ഈടാക്കിയ ആശുപത്രി തടിയൂരാനുള്ള ശ്രമങ്ങളും ഊർജിതമാക്കി. കോവിഡ് രോഗിയിൽ നിന്ന് ഓക്സിജന് അമിത നിരക്ക് ഈടാക്കിയ സംഭവം വിവാദമായതോടെ 30,000 രൂപ മടക്കി നൽകി പരാതി പിൻവലിപ്പിക്കാൻ പാറശാലയിലെ SP ആശുപത്രിയുടെ ശ്രമം. 30,000 രൂപയ്ക്ക് കൊടുക്കേണ്ട പ്രാണവായുവാണ് ഈ ആശുപത്രി 45,600 രൂപ വാങ്ങി നൽകിയത്. അതീവ ഗുരുതരാവസ്ഥയിലുള്ള രോഗിയുടെ ബന്ധുക്കളോടായിരുന്നു ഈ കൊള. ഇത് മറുനാടൻ വാർത്തയാക്കിയതോടെയാണ് പരാതി പിൻവലിക്കാനുള്ള നാടകം നടക്കുന്നത്. പരാതി പിൻവലിക്കാൻ ആശുപത്രി അധികൃതർ ശ്രമിച്ചെന്ന് ബന്ധുക്കൾ പറയുന്നുണ്ട്. ഒരു ദിവസത്തെ ഓക്സിജൻ ഉപയോഗത്തിന് 45,600 രൂപ വാങ്ങിയത് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനത്തിന് ഇടയാക്കിയിരുന്നു. തുടർന്ന് അന്വേഷണം നടത്താൻ ആരോഗ്യ ഡയറക്ടർ, കളക്ടർ എന്നിവരോട് മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടു. ഇതിനിടയിലാണ് ബന്ധുക്കളെ പിന്തിരിപ്പിക്കാൻ ആശുപത്രി നടത്തിയ നീക്കം പുറത്തുവന്നത്. മറുനാടനാണ് ഈ വിഷയത്തിൽ വസ്തുതകൾ പുറത്തു കൊണ്ടുവന്നത്. ഇപ്പോഴും ആശുപത്രിയുടെ പേര് പറയാതെയാണ് മനോരമ അടക്കം വാർത്ത നൽകുന്നത്. പേപ്പാറ കലാങ്കാവ് NS നിവാസിൽ നസീമയുടെ ചികിത്സയ്ക്കാണ് അമിത തുക ഈടാക്കിയത്. ആരോഗ്യസ്ഥിതി മോശമായതോടെ 27 രാത്രി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും 2 May നസീമ മരിച്ചു. രോഗിക്ക് 3 ദിവസം ഓക്സിജൻ നൽകിയതായും ബില്ലെഴുതിയതിലുണ്ടായ പിഴവാണ് പ്രശ്നങ്ങൾക്ക് കാരണമായത് എന്നായിരുന്നു വിവാദമായത്. ചികിത്സ നടത്തിയതിന് 66,950 രൂപയുടെ ബില്ല് ആശുപത്രിയുടെ പേരുള്ള സ്ലിപ്പിൽ പേന കൊണ്ട് എഴുതി നൽകുന്നുണ്ടായിരുന്നു. 3 ദിവസത്തെ ചികിത്സയ്ക്കായിരുന്നു ഇത്. ചികിത്സ നടത്തിയതിന് 66,950 രൂപയുടെ ബില്ല് ആശുപത്രിയുടെ പേരുള്ള സ്ലിപ്പിൽ പേന കൊണ്ട് എഴുതി നൽകുകയായിരുന്നു. അമിത നിരക്കുന്ന ബന്ധുക്കളുടെ പരാതി അംഗീകരിച്ചതുമില്ല.